നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗമാണ് തമ്പാനൂർ ആ ഹൃദയഭാഗത്തുകൂടി ഒഴുകിപ്പോകുന്ന ആമയിഴഞ്ചൻ തോട്ടിൽ അകപ്പെട്ട ഒരു തൊഴിലാളി മരിച്ചിട്ട് ഇപ്പോൾ മണിക്കൂറുകൾ കഴിയുന്നു നീണ്ട നാൽപ്പത്തിയാറ് മണിക്കൂറിലെ തിരച്ചിലുകൾക്കൊടുവിലാണ് ചേതനയറ്റ ജോയി എന്ന തൊഴിലാളിയുടെ മൃതശരീരം ലഭിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിൽ റെയിൽവേയുടെ ഭാഗത്തു കൂടെ കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജലസ്രോതസ്സുകളിലൊന്നാണ് ആമയിഴിഞ്ചാനത്തോട് മാലിന്യം കൊണ്ട് കുന്നുകൂടിയ ഒരു മാലിന്യ കൂമ്പാരം വർഷങ്ങൾക്ക് മുൻപ് തലസ്ഥാന നഗരത്തിലെ ശുചീകരണത്തിന് വേണ്ടി തലസ്ഥാന നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടി പ്രഖ്യാപിച്ച ഒരു പദ്ധതി ഉണ്ടായിരുന്നു ഓപ്പറേഷൻ അനന്ത ഓപ്പറേഷൻ അനന്തയുടെ പേരിൽ തലസ്ഥാന നഗരത്തിൽ തോട് വൃത്തിയാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചപ്പോൾ സത്യത്തിൽ ഞെട്ടിയത് കേരളക്കരയാണ് ഓടകൾക്ക് മുകളിൽ കെട്ടിയുയർത്തിയ മണി സൗധങ്ങളാണ് തലസ്ഥാന നഗരത്ത് പലയിടങ്ങളിലും ഉണ്ടായത് അന്ന് ജില്ലാ കളക്ടറായിരുന്ന ബിജു പ്രഭാകരൻ്റെ മുൻകൈയിൽ ഓപ്പറേഷൻ അനന്ത പൂർത്തീകരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു അന്ന് പല കൈയേറ്റങ്ങളും ഒഴിപ്പിച്ചു ആമയിഴിഞ്ചൻ തോടിന് മുകളിൽ ഓടകൾക്ക് മുകളിലൊക്കെ കെട്ടി ഉയർത്തിയ പ്രധാനപ്പെട്ട പല കെട്ടിടങ്ങളും ഇടിച്ചു നിരത്തി ചാലക്കമ്പോളത്തിലൂടെ കടന്നു പോകുന്ന ഓടകളൊക്കെ വീതി കൂട്ടി റെയിൽവേയുടെ ട്രാക്കിനിടയിലൂടെ കടന്നു പോകുന്ന നൂറ്റി നാൽപ്പത് കി നൂറ്റിനാൽപ്പത് മീറ്റർ ദൂരം അന്ന് വലിയ തോതിൽ വൃത്തിയാക്കുകയും ഹിറ്റാച്ചി അടക്കമുള്ള ഉപകരണങ്ങൾ അതുവഴി മറുകരയിലേക്ക് എത്തിക്കുകയും ചെയ്തു ആ റെയിൽവേ ആ ആമയിഴിഞ്ഞൻ തോടാണ് ഇപ്പോൾ സ്കൂബ ഡൈവിംഗുകാർക്ക് പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത രീതിയിൽ മാലിന്യം കുന്നുകൂടി കിടക്കുന്നത് ആരാണ് ഈ അനാസ്ഥയ്ക്ക് കാരണം ജോയി എന്ന ചെറുപ്പക്കാരൻ്റെ മരണം സംഭവിച്ച ശേഷം റെയിൽവേ കോർപ്പറേഷനെ കുറ്റപ്പെടുത്തുന്നു കോർപ്പറേഷൻ റെയിൽവേയെ കുറ്റപ്പെടുത്തുന്നു അധികാര കസേരകളിൽ ഇരിക്കുന്നവർ ഭരണ ഇരിക്കുന്നവർ ഇതിൻ്റെ ഉത്തരവാദിത്തം മറ്റുള്ളവരുടെ തലയിൽ വെച്ച് കൈ കഴുകുകയാണ് എന്നാൽ ഒരു കുടുംബത്തിന് നഷ്ടപ്പെട്ടത് ആ കുടുംബത്തിൻ്റെ അത്താണിയാണ് ഇവിടെ മന്ത്രി എം രാജേഷ് പറയുന്നു സർക്കാർ പറ്റാവുന്നതെല്ലാം ചെയ്തു മുഖ്യമന്ത്രിയാകട്ടെ രണ്ട് ദിവസം മിണ്ടാട്ടമില്ലാതിരുന്നിട്ട് ഇന്ന് പറയുന്നു സർക്കാരിൻ്റെ പരിമിതികളെ അതിജീവിച്ചുകൊണ്ട് ഞങ്ങൾ പരമാവധി പരിശ്രമിച്ചു കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രനാകട്ടെ മെഡിക്കൽ കോളേജിൽ പൊട്ടിക്കരയുകയാണ് രണ്ടര ദിവസം കഴിഞ്ഞിട്ടും ഈ ശുചീകരണ തൊഴിലാളിയെ ജീവനോട് ലഭിക്കുമെന്നുള്ള ആര്യ രാജേന്ദ്രൻ ആര്യ രാജേന്ദ്രൻ്റെ പ്രതീക്ഷ തന്നെ അതിരു കവിഞ്ഞതാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല എവിടെയാണ് പാളിച്ചകൾ സംഭവിക്കുന്നത് തലസ്ഥാന നഗരത്തിലെ മുഴുവൻ മാലിന്യങ്ങളും പേറാൻ വിധിക്കപ്പെട്ട വിധിക്കപ്പെട്ടതാണ് ആമയിഴഞ്ചൻ തോട് വീടുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ വീടുകളിൽ നിന്നുള്ള ചാക്കുകണക്കിന് മാലിന്യങ്ങൾ പലപ്പോഴും ഈ തോട്ടിലേക്കാണ് ഒഴുക്കി വിടുന്നത് തലസ്ഥാന നഗരത്തിലെ മോടി പിടിപ്പിച്ച വീടുകളിലുള്ളവർക്ക് പക്ഷേ മാലിന്യ സംസ്കരണത്തിൽ മാത്രം അല്പം പോലും നിലവാരമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പല വീടുകളിലെയും സെപ്റ്റിക് മാലിന്യങ്ങൾ പോലും ഈ ആമയിഴഞ്ചൻ തോട്ടിലേക്ക് നൽകിയിട്ടുണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പലരും ഇത് സമ്മതിക്കുകയും ചെയ്യുന്നു തലസ്ഥാന നഗരസഭയിലെ ജീവനക്കാർക്ക് പലർക്കും ഇത് അറിയുകയും ചെയ്യാം വമ്പൻ കൈയ്യേറ്റങ്ങളാണ് ആമയിഴഞ്ചൻ തോടിന് മുകളിൽ നടന്നത് ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായി ആമയിഴഞ്ചാൻ തോടും പാർവതി പുത്രനാറുമൊക്കെ അന്ന് സംരക്ഷിക്കുകയും അവിടുത്തെ മാലിന്യ നീക്കം നടപ്പാക്കുകയും ചെയ്യുക എന്നൊരു വമ്പൻ പദ്ധതിയുമായി അന്ന് കോർപ്പറേഷനും ജില്ലാ ഭരണകൂടവും മുന്നോട്ട് പോയിരുന്നു എന്നാൽ വൻകിട കൈയേറ്റങ്ങൾക്ക് തൊട്ടടുത്തെത്തിയപ്പോൾ ആ പദ്ധതി അട്ടിമറിക്കപ്പെട്ടു കിഴക്കേക്കോട്ടയിൽ ഒരു വൻകിട ഹോട്ടൽ ശൃംഖലയുടെ ഹോട്ടൽ കെട്ടിടത്തിൻ്റെ അടിയിലൂടെയാണ് ഈ ആമയിഴഞ്ചനത്തോട് കടന്നു പോകുന്നത് തലസ്ഥാന നഗരത്തിലെ പ്രധാന ഓട കടന്നു പോകുന്നത് അവിടെ എത്തിയപ്പോൾ സർക്കാരിന് മുകളിൽ ജില്ലാ ഭരണകൂടത്തിന് മുകളിൽ പിടിവീണു സർ സർക്കാരിലെ ഉന്നതന്മാർ രാഷ്ട്രീയത്തിലെ ഉന്നതന്മാർ അവിടെ വെച്ച് ആ ഓപ്പറേഷൻ അനന്ത എന്ന പദ്ധതിയെ അട്ടിമറിച്ചു അതിനുവേണ്ടി വകയിരുത്തിയ കോടികൾ ജലരേഖയായി മാറി വീണ്ടും തലസ്ഥാന നഗരിക്ക് അഴുക്കുവെള്ളം ചുമക്കേണ്ട ഗതികേടുണ്ടായി ഒടുവിൽ ഈ മാലിന്യ നീക്കത്തിന് വേണ്ടി സംസാരിക്കാൻ ഒരു ജോയി എന്ന തൊഴിലാളിയുടെ ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വന്നു എന്നിടത്താണ് എത്രമാത്രം കഴിവുകെട്ട ഭരണമാണ് തലസ്ഥാനത്തെ കോർപ്പറേഷൻ്റെതും തലസ്ഥാനത്തിൻ്റെ ഭരണകൂടത്തിൻ്റെതെന്നും നമ്മൾ തിരിച്ചറിയേണ്ടത് ബാഴ്സലോണയ്ക്ക് സമാനമായ നഗരമാക്കും തിരുവനന്തപുരത്തെ എന്ന് പറഞ്ഞ് നാല് തവണ തലസ്ഥാനത്ത് നിന്നും പാർലമെൻറ്റിൽ പോയ ഒരു എം ഉണ്ട് തലസ്ഥാന നഗരത്തിൻ്റെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ തലസ്ഥാന നഗരത്തിൻ്റെ ഈ ശാപം മാറാൻ തലസ്ഥാന നഗരത്തിൻ്റെ മുഖഛായ മാറ്റാൻ ഈ എം പി എന്തു ചെയ്തു എന്നുള്ളത് നമ്മൾ ചോദിക്കണം ചിന്തിക്കണം തിരുവനന്തപുരം കോർപ്പറേഷൻ കോർപ്പറേഷനാകട്ടെ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി നടത്തിയ പ്രവർത്തനങ്ങളുടെ പത്തിലൊന്ന് യഥാസമയം കാലാകാലങ്ങളിൽ നടത്തിയിരുന്നുവെങ്കിൽ ഈ ഗതികേട് ഇപ്പോൾ ഉണ്ടാകില്ലായിരുന്നു കോർപ്പറേഷനും കോർപ്പറേഷനും റെയിൽവേയും തമ്മിൽ ഈ കാര്യത്തിൽ ചില സാങ്കേതിക തർക്കങ്ങളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ ഉദ്യോഗസ്ഥ തലത്തിൽ ഭരണതലത്തിലത് പരിഹരിച്ചുകൊണ്ട് ഇത് നേരാമണ്ണം നടത്തിക്കൊണ്ട് പോകാനുള്ള ഉത്തരവാദിത്വവും ഈ ഉദ്യോഗസ്ഥർക്ക് തന്നെ അല്ലേ ഉള്ളത് എന്തിനധികം പറയുന്നു മാലിന്യങ്ങൾ പരസ്യമായി ഈ തോട്ടിലേക്ക് വലിച്ചെറിയുന്നവരെ പിടികൂടാനുള്ള ഒരു സംവിധാനം പോലും നിലവിലില്ല നിരവധി ക്യാമറകൾ സ്ഥാപിക്കുകയും സ്ഥാപിക്കുമെന്ന് വീമ്പടിക്കുകയും ചെയ്തവർ അതെല്ലാം വിസ്മരിച്ചു പോയിരിക്കുന്നു ടെൻ കണക്കിന് മാലിന്യങ്ങളാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അതൊക്കെ തന്നെയാണ് ആമഴിഞ്ചൻ തോട്ടിലേക്ക് വന്ന് വീണിരിക്കുന്നത് എന്തിനേറെ പറയുന്നു കക്കൂസ് മാലിന്യങ്ങൾ പോലും ഈ തോട്ടിലേക്ക് വിടുന്നവർ നമുക്ക് നമ്മുടെ തലസ്ഥാന നഗരത്ത് നിരവധിയുണ്ട് ഇവരെയൊക്കെ കണ്ടെത്തി ഇവർക്കൊക്കെ തക്കതായ ശിക്ഷ കൊടുക്കുന്നതിനും ഇവരിൽ നിന്ന് ഫൈൻ ഈടാക്കുന്നതിനും ഉള്ള ഒരു നടപടിയും ഉണ്ടാകുന്നില്ല വൻകിട കൈയേറ്റങ്ങൾ രാഷ്ട്രീയക്കാരുടെ ഒത്തയാശയോടുകൂടി ആറിനെയും തോടിനെയും ഒക്കെ കയ്യേറിക്കൊണ്ട് വൻപൻ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു അതിനൊക്കെ രാഷ്ട്രീയ നേതാ നേതൃത്വത്തിൻ്റെ ഒത്താശയോടുകൂടി അതിനൊക്കെ ഭരണാനുമതി ലഭിക്കുന്നു നിർമ്മാണാനുമതി ലഭിക്കുന്നു കോർപ്പറേഷൻ പരിധിയുള്ള എത്രയോ കെട്ടിടങ്ങൾ ഒരു തരത്തിലുള്ള നിയമങ്ങളും പാലിക്കാതെ നിർമ്മിക്കുകയും പിന്നീട് കോർപ്പറേഷൻ്റെ ലൈസൻസ് രോഗി ചെയ്തിരിക്കുന്നു തലസ്ഥാനത്തെ കിള്ളിയാറിൻ്റെ തീരത്ത് തന്നെ ഇത്തരത്തിലുള്ള എത്രയോ അനധികൃത നിർമ്മാണങ്ങളുണ്ട് ഇതിനെതിരെ ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കുന്നവരെ കയ്യൂക്കിൻ്റെ ബലത്തിൽ നേരിടുന്ന ഭരണ സംവിധാനങ്ങളാണ് തലസ്ഥാന നഗരത്തുള്ളത് എന്തായാലും ജോയി എന്ന തൊഴിലാളിയുടെ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നു ആമയിഴഞ്ചാൻ തോടിനെ കുറിച്ചും തലസ്ഥാനത്തിൻ്റെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനുള്ള ചർച്ചകളിലേക്കും എത്തുന്നതിനായി സർക്കാർ പത്തു ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നു വേണമെങ്കിൽ ബാക്കി തുക റെയിൽവേ നൽകണമെന്നാണ് സർക്കാരിൻ്റെ നിലപാട് ജോയിയുടെ സഹോദരൻ്റെ മകന് ജോലി നൽകും എന്ന വാഗ്ദാനം കൂടി സംസ്ഥാന സർക്കാർ നടത്തിയിരിക്കുന്നു എന്തായാലും നാൽപ്പത്തിയാറ് മണിക്കൂർ നേരം നീണ്ട തിരച്ചിലിൽ പോലും കണ്ടെത്താൻ കഴിയാത്ത മൃതദേഹമാണ് അങ്ങ് ദൂരെ ആമയഞ്ചാൻ തോടിലെ വെള്ളം ചെന്നവസാനിക്കുന്ന റെയിൽവേക്കുള്ളിലൂടെ കടന്നു പോകുന്ന തോട് തോട്ടിലെ മുഴുവൻ മാലിന്യങ്ങളും ചെന്ന് വീഴുന്ന തകരപ്പറമ്പിൽ അടിഞ്ഞത്